ഹയർ സ്റ്റഡിക്ക് ജോയിൻ ചെയ്യാതെ തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്. എസ് എസ് എൽ സി, പ്ലസ് ടു, വി എച്ച് എസ് സി, ടി എച്ച് എസ് എൽ സി, ഫുൾ എ പ്ലസ് നേടിയവർക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. അതുപോലെ ഡിഗ്രിക്ക് 80% പി ജിക്ക് 75% മാർക്കുണ്ടെങ്കിൽ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗത്തിന് 10,000 രൂപയും അതുപോലെ ഡിഗ്രി പി ജി വിഭാഗത്തിന് 15,000 രൂപയുമാണ് സ്കോളർഷിപ്പ്. അപേക്ഷകരുടെ വാർഷിക വരുമാനം 8,00,000 രൂപ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ പേരിൽ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നൽകുന്ന സ്കോളർഷിപ്പാണ് ഇത്. എല്ലാ വർഷവും ഈ സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട്. ഇത് ആർക്കൊക്കെ ലഭിക്കും എന്ന് നോക്കാം. മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന ന്യൂനപക്ഷത്തിൽപ്പെട്ട വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. ഇനി ഇത് എവിടെയാണ് അപേക്ഷ നൽകേണ്ടതെന്നും ഈ അപേക്ഷയോടൊപ്പം എന്തൊക്കെ ഹാജരാക്കണമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഏത് സ്കൂളിലാണോ പഠിച്ച എ പ്ലസ് വാങ്ങിയത് ആ സ്കൂളിൽ തന്നെയാണ് അപേക്ഷ നൽകേണ്ടത്. വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ പഠിക്കുന്നവരും അതുപോലെ കേരളത്തിൽ സ്ഥിരതാമസവും ആയിരിക്കണം. റേഷൻ കാർഡ് ബി പി എല്ലിനാണ് മുൻഗണന. ബി പി എല്ലുകാരുടെ അഭാവത്തിൽ 800,000 താഴെ വാർഷിക വരുമാനമുള്ളവരുടെ അപേക്ഷയും പരിഗണിക്കും. ഇനി അപേക്ഷയോടൊപ്പം എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് നോക്കാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ ഐ ഡി കാർഡ് ആയാലും മതി. എസ് എൽ സി, പ്ലസ് ടു, വി എച്ച് സി മാർക്ക് ഷീറ്റ് വേണം. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് വേണം. ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് വേണം. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വേണം. ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ഇത്രയാണ് അപേക്ഷയോടൊപ്പം നൽകേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് വീണ്ടും ഇടുന്നതാണ്. വിദ്യാഭ്യാസപരമായ വാർത്തകളും അതുപോലെ സ്കോളർഷിപ്പിൻ്റെ വാർത്തകളുമാണ് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയായി വീണ്ടും കാണാം.